हलो फ्रेंड्स या जोबिन अस्कुटारम अब्सल्यूट आईएएस अकादमी डायरेक्टर वीटम्मार्कएस आईपीएस कलेक्टर कमीशनर आगे धारा वीटम्मा तंगल्डे करियर पाधि वड़ी उपेक्षित ओर्त पलपुर व्यसन कहने विषम आवश्यक നിങ്ങൾക്ക് 37 വയസ്സ് വരെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി ഒരു ഐഎഎസ് ഐപിഎസ് ഐഎഫ്എസ് ഓഫീസറായി മാറുവാൻ സാധിക്കും ഇന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്ന ധാരാളം ആളുകൾ അവർ വിവാഹ ശേഷമൊക്കെയാണ് സിവിൽ സർവീസിലേക്ക് വരുന്നത് വീട്ടമ്മമാരായിട്ടുള്ള ധാരാളം ആളുകൾ സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നുണ്ട് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ധാരാളം പേർ സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു സാധ്യതയാണ് നമുക്ക് തരുന്നത് ഒരുപക്ഷേ നമ്മൾ ചിന്തിക്കും എൻ്റെ പ്രായം കഴിഞ്ഞു പോയി അങ്ങനെയൊക്കെ ഉള്ള ചിന്തയൊന്നും ആവശ്യമില്ല ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 32 വയസ്സ് വരെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതാം അതുപോലെ ഒബിസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏതാണ്ട് 35 വയസ്സ് വരെ എഴുതാം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 37 വയസ്സ് വരെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാം ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് 5 വർഷം അഡീഷണൽ കിട്ടും അതായത് എസ് ടി വിഭാഗത്തിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് 42 വയസ്സ് വരെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാം അപ്പോൾ ഇതൊരു ബാലികാറാമലയാണോ അല്ലേ അല്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം എത്ര പേർക്ക് അറിയാം ഇത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മലയാളത്തിൽ എടുക്കാൻ സാധിക്കും എത്ര പേർക്ക് അറിയാം ഇത് അപ്പോൾ പ്രിലിമിനറി മെയിൻ ഇൻ്റർവ്യൂ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഈ പരീക്ഷയുടെ മെയിൻ പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാം മലയാളം ലിറ്ററേച്ചർ ഓപ്ഷണലായിട്ട് എടുക്കാം ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം മലയാളത്തിൽ എഴുതേണ്ടവർക്ക് മലയാളത്തിൽ എഴുതാം ഇങ്ങനെ സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുവാൻ സഹായിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ബൈലിംഗൽ ഐഎഎസ് അക്കാഡമിയാണ് അബ്സല്യൂട്ട് ഐഎഎസ് അക്കാഡമി സിവിൽ സർവീസ് മലയാളത്തിൽ എഴുതുന്നതിന് വേണ്ട മെറ്റീരിയൽസും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അബ്സല്യൂട്ട് ഐഎഎസ് അക്കാഡമിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ മറ്റ് അക്കാഡമികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫീസ് ഒരു 30 മുതൽ 40% വരെ കുറവാണ് കൂടാതെ സിവിൽ സർവീസ് റിട്ടയേർഡായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു സിവിൽ സർവീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിന് സഹായിക്കും കൂടാതെ ഒരു 15 മുതൽ 20 വരെ ആളുകൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെൻററെ ലഭിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് എഴുതി ആ മെൻററെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും ആഴ്ചയിൽ 2 തവണ മെൻറ്റർ മീറ്റിങ്ങുകളുണ്ട് കൂടാതെ പ്രിലിമിന് വേണ്ടി 25 മോക്ക് ടെസ്റ്റ് സീരീസുകളുണ്ട് മെയിൻസിന് വേണ്ടി 29 മോക്ക് ടെസ്റ്റ് സീരീസുകളുണ്ട് ഇത് കൂടാതെ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 10 ചോദ്യങ്ങൾ വീതം കുട്ടികൾക്ക് നൽകും അപ്പോൾ ഡെയിലി ഉള്ള ടെസ്റ്റ് സീരീസ് വീക്കിലി എൻ സി ആർ ടി ടെസ്റ്റ് സീരീസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷത്തിനുള്ളിൽ നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാകുവാൻ സാധിക്കും അപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് ഡിഗ്രി ഇല്ലല്ലോ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഡിഗ്രി ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങുക തുടങ്ങി പാരലി നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നമുക്ക് റെഗുലർ ബാച്ചുകളുണ്ട് സാറ്റർഡേ സൺഡേ ബാച്ചുകളുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ അക്കാഡമിയിലൊന്നും വരേണ്ട കാര്യമില്ല ഓൺലൈനായിട്ട് തന്നെ ലൈവ് ക്ലാസ്സസ് ആണ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആണ് അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വപ്നം സ്വന്തമാക്കാം പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഞാൻ ഇത്രയും പഠിച്ചത് വെറുതെ ആയിപ്പോയല്ലോ ഈശ്വര എന്തിനാണ് ഇത്രയൊക്കെ പഠിച്ചത് എൻ്റെ ജീവിതം ഞാനിങ്ങനെ ഈ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടുകയാണോ എന്നൊക്കെ തോന്നുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ആകസ്മികമായിട്ടായിരിക്കാം അതൊരു നിയോഗമാണ് എന്ന് തിരിച്ചറിയുക സിവിൽ സർവീസ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരിക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന് ചേരാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളുണ്ട് അബ്സല്യൂട്ടിൻ്റെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള മെറ്റീരിയൽസ് ഉണ്ട് ആ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടരുക നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും